അഖിലേന്ത്യാ അധ്യക്ഷന്റെ ഒഴിവ് നികത്താനാകാത്തതിനെതിരെ കോൺഗ്രസിൽ അസ്വരാസ്യം ശക്തമാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ വ്യാപകമായ വികാരം ഇപ്പോൾ നേതൃത്വ നിരയിലേക്കാണ് പടർന്നു കയറിയിട്ടുള്ളത്. അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഒഴിവായതോടെയാണ് കോൺഗ്രസ് നാണക്കളരിയായി മാറിയെന്ന ആക്ഷേപവുമായി ശശി തരൂർ രംഗത്തെത്തി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ് 8 ആഴ്ച പിന്നിട്ടിട്ടും കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിട്ടില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചായിരുന്നു തരൂരിന്റെ വികാരക്ഷോഭം. AICC പ്രസിഡന്റിനെ കണ്ടെത്താനാവാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പാർട്ടി വാതിലുകൾ തുറന്നിടണമെന്നും തരൂർ പറഞ്ഞു. നേതൃത്വത്തിലെ അവ്യക്തത കോൺഗ്രസ് പാർട്ടിയെ ബാധിച്ചു തുടങ്ങിയെന്നും ശശി തരൂർ പറഞ്ഞു. പുതിയ അധ്യക്ഷനെ കണ്ടെത്താനാവാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പാർട്ടി വാതിലുകൾ തുറന്നിടണമെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കം എല്ലാ സ്ഥാനങ്ങളിലേക്കും ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തണം. നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ആളില്ലാത്തത് പാർട്ടിയെ ബാധിക്കുന്നുണ്ട്. നേതൃത്വത്തിൽ ഒരു യുവനേതാവ് വരുന്നതായിരിക്കും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുകയെന്നും തരൂർ പറഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രി അമരേന്ദർ സിംഗിന്റെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ തനിക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയാകുന്നതാണ് കൂടുതൽ ഉചിതം. നേതൃത്വമില്ലായ്മയിൽ അസംതൃപ്തനാണെന്ന് വ്യക്തമാക്കിയ തരൂർ ഇനിയത് കണ്ടു നിൽക്കാനാവില്ലെന്നും തുറന്നടിച്ചു. ബ്രിട്ടീഷ് കൺസർവേറ്റീവ് പാർട്ടിയുടെ മാതൃകയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നേതൃത്വത്തിൽ കൃത്യമായ വ്യക്തതയില്ലാത്തത് പാർട്ടിയെ ബാധിക്കുന്നുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇക്കാര്യം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങണം. ഇനിയും താമസം വരാതെ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം കണ്ടെത്തണമെന്നും ശശി തരൂർ പറഞ്ഞു. നോമിനേറ്റ് ചെയ്തു വരുന്ന പ്രസിഡന്റ് ഇനി വേണ്ട, സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് ഉണ്ടാകണം. പ്രസിഡന്റിനായി പാർട്ടി ജനങ്ങളെ സമീപിക്കണം. ജനങ്ങൾക്ക് വിശ്വാസമുള്ളയാൾ അധ്യക്ഷനാവണം. സംഘടനയെ ഒരു യുവാവ് നയിക്കാൻ സമയമായെന്നും തരൂർ പറയുന്നു. അതേസമയം ശശി തരൂരിനെ അനുകൂലിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട്. ശശി തരൂർ പറഞ്ഞ അഭിപ്രായമാണ് തന്റേതെന്നും ഉടൻ പുതിയ അധ്യക്ഷൻ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രീതി മാറ്റണമെന്ന കാര്യം പ്രവർത്തക സമിതി ചർച്ച ചെയ്യുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉടൻ ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതിർന്ന നേതാവ് PJ കുര്യനും ശശി തരൂരിനെ അനുകൂലിച്ച് രംഗത്തെത്തി. പുതിയ അധ്യക്ഷൻ ഉടൻ വരണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും അധ്യക്ഷനില്ലാത്ത ഓരോ ദിവസവും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും കുര്യൻ പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടി ശശി തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ മുതിർന്ന നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി സമയപരിധി നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. രാജിവെച്ച രാഹുൽ ഗാന്ധി ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സമീപ ദിവസങ്ങളിലായി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സംഘടനാ കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 23 ഉച്ചയ്ക്കാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. 25 പ്രവർത്തക സമിതി ചേർന്നപ്പോഴും നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിന്നു. 1 മാസത്തിനകം ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്ന് ഒരാളെ കണ്ടെത്താനായിരുന്നു നിർദ്ദേശം. രാഹുലിന്റെ മനസ്സിളകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നേതാക്കൾ. എന്നാലും അതുണ്ടായില്ല. മുതിർന്ന നേതാക്കളുമായി തുറന്ന ചർച്ചയ്ക്ക് പോലും രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല. തകർന്ന പാർട്ടിയെ ആരെ ഏൽപ്പിക്കുമെന്നതിന് നേതാക്കൾക്ക് ഉത്തരമില്ലായിരുന്നു. ഇതുവരെ ഫലപ്രദമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. രാഹുലിന്റെ രാജി പ്രഖ്യാപനവും സംഘടനാ കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽപ്പും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ സമീപ ദിവസങ്ങളിൽ അയവ് വന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു കാശ്മീർ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു. രാഹുൽ ഗാന്ധിയുടെ നിലപാട് മയപ്പെടുന്നതിന്റെ സൂചനയാണിതെന്നും ചില നേതാക്കളിൽ പ്രതീക്ഷ വയ്ക്കുന്നു. നിലവിൽ പുറത്തിറങ്ങുന്ന എല്ലാ ഉത്തരവുകളും രാഹുലിന്റെ അനുമതിയോടെയാണെന്നും ഈ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരുമോ അതോ പുറത്തുനിന്നുള്ള പ്രസിഡന്റ് ആകുമോ എന്ന ആകാംക്ഷയിലാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ. ജനാധിപത്യ പാർട്ടിയിൽ ചെളി വാരിയേറ് തുടങ്ങിയതോടെ അത് ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരുന്നു കാണാം. പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളും പ്രശ്നത്തിൽ നിസ്സഹായരാണ്. വെബ് ഡെസ്ക്, സത്യമായി ന്യൂസ്.